ഓം ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 15/9/2022. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ദുഃഖത്തിൻ്റെ തീരത്തിലിരുന്നു കൊണ്ട് ശാന്തിധാമത്തിനെയും സുഖധാമത്തിനെയും ഓർമ്മിക്കൂ. ഈ ദുഃഖധാമത്തെ മറക്കൂ. ഇവിടെ ബുദ്ധിയെ അലയിക്കരുത്. ബാബ എന്ന് പറഞ്ഞത്, ഈ ദുഃഖത്തിൻ്റെ ലോകത്തിലിരുന്നു കൊണ്ടും കലിയുഗത്തിലിരുന്നു കൊണ്ടും വീടാകുന്ന ശാന്തിധാമത്തിനെയും വരാൻ പോകുന്ന സത്യുഗമാകുന്ന സുഖധാമത്തിനെയും ഓർമ്മിക്കൂ. ഈ ദുഃഖധാമത്തെ തന്നെ മറക്കൂ. ഇവിടെ ബുദ്ധി ഒരിക്കലും അലയിക്കരുത്. ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ചിരിക്കരുത്. ഈ കലിയുഗ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം, തുമാരെ പുരുഷാർത്ഥക്ക് ആധാർ ക്യാഹേ, നിങ്ങളുടെ പുരുഷാർത്ഥത്തിൻ്റെ ആധാരം എന്താണ്? ഉത്തരം, നിശ്ചയം. നിങ്ങൾക്ക് നിശ്ചയമുണ്ട്. ബാബ പുതിയ ലോകത്തിൻ്റെ സമ്മാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പഴയ ലോകത്തിൻ്റെ വിനാശം നടക്കുക തന്നെ ചെയ്യും. ഈ നിശ്ചയത്തിലൂടെ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു. അഥവാ നിശ്ചയമില്ലെങ്കിൽ പരിവർത്തനവും സംഭവിക്കില്ല. മുന്നോട്ട് പോകും തോറും പത്രങ്ങളിലൂടെ നിങ്ങളുടെ സന്ദേശം എല്ലാവർക്കും ലഭിക്കും. എല്ലായിടങ്ങളിലേക്കും ശബ്ദം പരക്കും. നിങ്ങളുടെ നിശ്ചയവും ഉറച്ചതാകും. ബാബ എന്ന് പറഞ്ഞത്, ഉത്തരം നിശ്ചയമാണ്. നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. പുതിയ ലോകത്തിൻ്റെ സമ്മാനവുമായി ബാബ വന്നിരിക്കുകയാണ്. സത്യയുഗത്തിൻ്റെ ഗിഫ്റ്റുമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പഴയ ലോകത്തിന് തീർച്ചയായിട്ടും വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ നിശ്ചയം ഉറച്ചതായിരിക്കണം. കാരണം ഈ നിശ്ചയത്തിലൂടെയാണ് നമ്മൾ തയ്യാറാകുന്നത്, പുതിയ ലോകത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നത്, അതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത്. അഥവാ നിശ്ചയമില്ലെങ്കിൽ പരിവർത്തനത്തിനും തയ്യാറാവില്ല, അലസരായി മുന്നോട്ട് പോകും. ബാബ പറയണ, ഇനി മുന്നോട്ട് പോകും തോറും മീഡിയയിലൂടെ, പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും മെസ്സേജുകൾ, സന്ദേശം എല്ലാവർക്കും കിട്ടും. ശബ്ദം ബ്രഹ്മകുമാരിസിനെ കുറിച്ചും ശിവബാബയെക്കുറിച്ചുള്ള ആ മെസ്സേജ് അല്ലെങ്കിൽ ആ ശബ്ദം ലോകം മുഴുവൻ പരക്കും. അതിനോടൊപ്പം തന്നെ ബാബ പറയണ, നിങ്ങൾ കുട്ടികളുടെ നിശ്ചയവും പക്കയായിക്കൊണ്ടേയിരിക്കും, ഉറച്ചതായിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ധാരണ, പഠിത്തത്തെ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന പദവി നേടണം. ആപത്ത് വരുന്നതിന് മുൻപ് പുതിയ ലോകത്തിലേക്ക് വേണ്ടി തയ്യാറാകണം. സ്വയത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി നിശ്ചയബുദ്ധിയുള്ളവരാകണം. ശബ്ദത്തിൽ നിന്നും ഉപരിയായി വാനപ്രസ്ഥത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഈ ദുഃഖധാമത്തെ മറന്ന് ശാന്തിധാമത്തിനെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. ഇന്നത്തെ വരദാനം, ഏതൊരു പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പിട്ട് ആശീർവാദങ്ങളുടെ അധികാരം നേടുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. മഹാൻ ആത്മാവ് അവരാണ്. ആരിലാണോ സ്വയത്തെ പരിവർത്തനപ്പെടുത്താനുള്ള ശക്തിയുള്ളത്, അവർ ഏത് പരിതസ്ഥിതിയിലും ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൽ സ്വയം ആദ്യം ഓഫർ ചെയ്യും. സ്വയത്തെ ആദ്യം ഓഫർ ചെയ്യും. എനിക്ക് ചെയ്യണം, എന്നെ പരിവർത്തനപ്പെടുത്തണം. സ്വപരിവർത്തനത്തിനുള്ള ആ ഓഫർ സ്വയം തന്നെ ഏറ്റെടുക്കും. എനിക്കാണ് ചെയ്യേണ്ടത്, എനിക്കാണ് പരിവർത്തനം കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയുള്ള ഓഫർ ചെയ്യുന്നവർക്ക് മൂന്ന് പ്രകാരത്തിലുള്ള ആശീർവാദങ്ങളാണ് ലഭിക്കുക. ഒന്ന്, സ്വയം സ്വയത്തിൻ്റെ ആശീർവാദങ്ങൾ, അതായത് സന്തോഷം ലഭിക്കും, സംതൃപ്തി ലഭിക്കും. രണ്ടാമത്തേത്, ബാബയിലൂടെ ആശീർവാദം ലഭിക്കുന്നു. മൂന്നാമത്തേത്, ബ്രാഹ്മണ പരിവാരത്തിലൂടെ. അതുകൊണ്ട് അശ്രദ്ധ ആകരുത്, അശ്രദ്ധയുള്ളവരാകരുത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞ്
സാ മട്ടിലേക്ക് പോകരുത്, അലസത കാണിക്കരുത്, അശ്രദ്ധരാകരുത്. ഫുൾ സ്റ്റോപ്പ് ഇട്ട് അശ്രദ്ധയെ പരിവർത്തനപ്പെടുത്തി അലേർട്ടാകൂ, ശ്രദ്ധയുള്ളവരാകൂ. ഓരോ നിമിഷവും അറ്റൻഷനോടുകൂടിയിരിക്കാൻ പറയണം, അലേർട്ടായിട്ടിരിക്കാൻ പറയണം. ഓരോ നിമിഷവും സ്വപരിവർത്തനം, വിശ്വസേവനം, ഓരോ ശ്വാസം പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കൂ, ഓരോ ശ്വാസവും സഫലമാക്കിക്കൊണ്ടിരിക്കൂ. അപ്പോൾ പറയാം മഹാൻ ആത്മാവ് എന്ന്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് സർവരുടെയും ആശീർവാദം ലഭിക്കും. സ്വയം സ്വയത്തിനെ കൊണ്ട് തന്നെ സംതൃപ്തരായിരിക്കും. അവർക്ക് ബാബയുടെയും സർട്ടിഫിക്കറ്റ് അഥവാ ആശീർവാദം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ സ്ലോഗൻ, സങ്കല്പങ്ങളുടെ ഏകാഗ്രതയിലൂടെ തന്നെയാണ് ശ്രേഷ്ഠ പരിവർത്തനത്തിൽ വേഗത കൊണ്ടുവരാൻ സാധിക്കുക. സങ്കല്പങ്ങളുടെ ഏകാഗ്രതയിലൂടെ തന്നെയാണ് ശ്രേഷ്ഠ പരിവർത്തനത്തിൽ വേഗത കൊണ്ടുവരാൻ, തീവ്രത കൊണ്ടുവരാൻ സാധിക്കുക. എത്രത്തോളം സങ്കല്പങ്ങളെ സാരത്തിലേക്ക് കൊണ്ടുവരുന്നുവോ. സാരം എന്താണ്? ഞാൻ ആത്മാ ബിന്ദു, ബാബ ബിന്ദു, ഡ്രാമ ബിന്ദു. ഈ ഒരു സാരത്തിലേക്ക്, ഏകാഗ്രതയിലേക്ക് സങ്കല്പങ്ങളെ കൊണ്ടുവരുന്നതിനനുസരിച്ച്, വിസ്താരങ്ങളിൽ നിന്നും ഉൾവലിയുന്നതിനനുസരിച്ച് ശ്രേഷ്ഠമായ പരിവർത്തനം വേഗം നമ്മളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഓം ശാന്തി.